शिमारू के नए वीडियोस के लिए सब्सक्राइब कीजिए और बेल आइकन को दबाना ना भूलें। ഹായ് ഡാഡ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോൾ, സുഖാണോ? കോളേജിൽ പോകാൻ റെഡിയാകുന്നു. നിങ്ങൾ എവിടെയാ? എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ഇന്ന് മീറ്റിംഗ് ഇല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടാ രാവിലെ നിങ്ങൾക്ക് എന്റെ ഓർമ്മ വന്നത്. അതെ മോളെ, മീറ്റിംഗിന് സമയമുണ്ട്, അതുകൊണ്ടാണ് നിന്നോട് സംസാരിക്കണം വന്നത്. നോക്കു മോളെ, നിന്നേക്കാളും എനിക്ക് മീറ്റിംഗ് ഒരു വലിയ കാര്യമല്ല. മോക്ക് പറഞ്ഞത് മനസ്സിലായോ? അത് ശരി, അതുകൊണ്ടാണോ രണ്ടു ദിവസം കഴിഞ്ഞ് എന്റെ ഓർമ്മ നിങ്ങൾക്ക് വന്നത്? ഇത് നോക്കു മോളെ, ഞാൻ അന്ന് രാത്രി ബിസി ആയിരുന്നു. പാതി ദിവസം മീറ്റിംഗിന് പോകുന്നുണ്ട്, പാതി ദിവസം ട്രാവലിംഗിനുണ്ട്. അതാണ് ഫോൺ ചെയ്യാൻ പറ്റാത്തത്. നിന്റെ മമ്മി എവിടെ പോയി? ആ അമ്മ ഇപ്പൊ ഹാളിലാ. അവര് നിങ്ങളോട് ഒരുപാട് ദേഷ്യത്തിലാ. അമ്മ നിങ്ങളെ ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നു, പക്ഷെ നിങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ലല്ലോ. അമ്മേ, അച്ഛനാ ഫോണിൽ. എനിക്കൊന്ന് സംസാരിക്കാൻ. എന്താ? ഏയ് സോറി ജയ, ആക്ച്വലി ഇന്നലെ ഞാൻ ഫുൾ ബിസി ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇപ്പൊ സമയം കിട്ടിയോ? ഇന്ന് മൊത്തം ഫ്രീ ആണെന്ന് തോന്നല്ലോ, അതുകൊണ്ടായിരിക്കും വിളിച്ചത്. ഞാൻ സോറി പറഞ്ഞില്ലേ? ശരി, നിങ്ങൾ ഇങ്ങനെ പറ, നിങ്ങളെ കാട്ടി എനിക്ക് ബിസിനസ് എന്തിനാ ഇമ്പോർട്ടന്റ്? നിങ്ങൾ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത്? കാരണം ഞങ്ങൾക്കറിയാം ഇതാണ് സത്യം എന്ന്, അല്ലേ രശ്മി? പക്ഷെ ഇന്നങ്ങനെ തോന്നില്ല. കണ്ടില്ലേ, എന്റെ മോളും ഇതുപോലെ സമ്മതിച്ചിട്ടേ ഇല്ല. ആ അറിയാം അറിയാം, നിങ്ങളെ ചാക്കിട്ട് പിടിച്ചിരിക്ക. ഇവക്ക് ശരിക്കും എന്തോ കാര്യമുണ്ട്. എന്താ നിനക്ക് വേണ്ടത്? അമ്മേ, ഞാൻ അച്ഛനോട് മുൻപേ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് എന്താ വേണ്ടതെന്ന്. അച്ഛാ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓഫ് കോഴ്സ് എനിക്ക് ഓർമ്മയുണ്ട് മോളെ, ഞാൻ വാങ്ങിട്ട് വരാം, ഡോണ്ട് വറി. ഞാൻ വരുമ്പോൾ നിന്റെ ഗിഫ്റ്റ് നിന്റെ കയ്യിലുണ്ടാവും, ഓക്കേ? അതെ, ഇതൊക്കെ വിടു. ഇനി പറയൂ, വീട്ടിലേക്ക് എപ്പോഴാ വരുന്നത്? ഞാൻ നാളെ ഇവിടെ നിന്ന് പുറപ്പെട്ടു വരും. ജയ, നിനക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞേക്ക്, ഞാൻ വാങ്ങിട്ട് വന്നേക്കാം. വേണ്ട, എനിക്കൊന്നും വേണ്ട. നിങ്ങൾ വേഗം വീട്ടിലേക്ക് വന്നാ മതി. എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചോളാം. ശരി. പിന്നെ അച്ഛാ, എനിക്ക് സമയമായി, നിങ്ങൾ അമ്മയുടെ ഫോണിൽ വിളിക്കൂ. ശരി മോളെ, ശരി, എനിക്കും മീറ്റിംഗിന് സമയമായി. ശരി, ഞാൻ വെക്കുകയാണ്, ഞാൻ പിന്നെ വിളിച്ചേക്കാം. ഓക്കേ, ബൈ, ലവ് യു. ബൈ. ബൈ ഡാഡ്. വേഗം നോക്ക്. ഹാ, ഗീത, എന്താ ചത്തുപോയോ? ചായ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വല്ല സാമ്പാറോ? എത്ര സമയം കാത്തിരിക്കണം? ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു, എത്ര സമയം വേണം ഓരോന്ന് ഉണ്ടാക്കാൻ. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ? വേണ്ട വേണ്ട ചേച്ചി, വെറുതെ. അല്ല, നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ എടുത്തോ. ഇത് വളരെ പഴയതായി, ഇനി ഞാൻ ഉപയോഗിക്കില്ല. നീ എടുത്തോ. ബൈ മാം. ബൈ. നോക്കി പോണം. ഹാ, ലഞ്ച് കൃത്യസമയത്ത് കഴിക്കണം കേട്ടോ. കണ്ണു കാണുന്നില്ലേ? എന്റെ കൈ പൊള്ളിച്ചു. എന്നോട് ക്ഷമിക്കുമേ, അറിയാതെ വീണു പോയതാ. അറിയാതെ പറ്റിയോ? അറിയാതെ പറ്റിയോ? കാണിച്ചു തരാം. എങ്ങനെയാണ് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? എങ്ങനെയുണ്ടെന്ന് മനസ്സിലായോ? മനസ്സിലായോ നിനക്ക്? എന്തു പറ്റി? ഇതുവരെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലേ? എന്ത് ചെയ്യായിരുന്നു ഇത്രയും സമയം? നിങ്ങൾ രണ്ടുപേരെ കൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ചു. ഇനി എത്ര സമയം എടുക്കും? ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം മേഡം. ഏ,
എന്താ എന്താ നിന്റെ വായില്? തുറക്ക വായ, തുറക്ക. എന്താ? എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു മാഡം, അതുകൊണ്ട് കുറച്ച്. വിശന്നാ നീ എന്തു കഴിക്കോ? ഭക്ഷണം മോഷ്ടിക്കോ? എന്തും ചെയ്യോ? ഇല്ല. ശരി, നിനക്ക് കാണിച്ചുതരാം. തിന്നു, തുറക്ക വായ. തിന്നാൻ തിന്നാനല്ലേ പറഞ്ഞത്? വായ തുറക്കാൻ. ഇനിയും നിനക്ക് വിശക്കുന്നുണ്ടോ? ഇതാ ഇനിയും തിന്ന, തീറ്റിക്കാൻ. ഞാൻ കഴിക്കാൻ. വേഗ ഭക്ഷണം ഉണ്ടാക്ക. എല്ലാം വേസ്റ്റ്. ഗുഡി, ഇത് രശ്മിന്റെ റിങ്സ് അല്ലേ? നിനക്കിതെങ്ങനെ? നീ മോഷ്ടിച്ചോ? ഇല്ല ഇല്ല ജഡ്ജ്മെന്റ്, ചേച്ചി എനിക്ക്. ചേച്ചി എന്ത് മോഷ്ടിക്കാനും തുടങ്ങി? അമ്മയും മോളും രണ്ടുപേരും എന്റെ തല തിന്നുന്നു. എന്റെ കൈ പിടിക്കുന്നു. നിനക്ക് ഇത്രയും ധൈര്യം? ക്ഷമിക്കണം മേഡം, അവരെ അറിയാതെ ചെയ്തു പോയി. ഞാൻ ക്ഷമിച്ചോദിക്കുന്നു മേഡം. ഇവിടെ ഇവിടെ കാലി തൊട്ട് ക്ഷമിച്ചോദിക്കേ. എന്നെ ക്ഷമിക്കണം, ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല. ക്ഷമിച്ചേക്കും മേഡം, ക്ഷമിക്കണം, ക്ഷമിച്ചേക്കും. ഇനി ഇങ്ങനെ എങ്ങനെ നടന്നാലുണ്ടോ? നിന്റെ മുഖം അടിച്ചു പൊട്ടിക്കും, മനസ്സിലായോ? ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആ പൈസ മേടിക്കണ്ടായിരുന്നു. ആ ഡോക്യുമെൻ്റിൽ ഒപ്പിടാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇനി ഇത്ര കഷ്ടപ്പാട് ഉണ്ടാവില്ലായിരുന്നു. ഇതാ മൊത്തം 2 ലക്ഷം രൂപയുണ്ട്. വളരെ നന്ദി സാർ. ഇപ്പം നിങ്ങൾ എനിക്ക് ദൈവം പോലെയാ വന്ന് സഹായിച്ചിരിക്കുന്നത് സാർ. ഈ സഹായത്തിന് ഞങ്ങളുടെ ജീവിതം മൊത്തം മറക്കില്ല സാർ. ആ, ഇതില് നന്ദി പറയാൻ എന്താ ഉള്ളത് രമേഷ്? ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നേക്കാം. ഞാൻ ഇത്രയും കാശ് തരുന്നോണ്ട് എനിക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി വേണമല്ലോ. സാറേ, എനിക്ക് വിവരം അറിഞ്ഞത് തൊട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ദൈവം, അമ്മയച്ഛൻ, പിന്നെ നിങ്ങളാണോ ഉള്ളത്? ഗ്യാരണ്ടി ആയിട്ട് ഞാൻ എന്താ സാറെ കൊണ്ടുവന്ന് തരിക? നീ ഉണ്ടല്ലോ. നിങ്ങൾ എന്താ പറയുന്നത് സർ? അത് എന്താണെന്ന് വെച്ചാ രമേഷ്, നീ എപ്പോ ഈ കാശ് എനിക്ക് തിരിച്ചു തരുന്നുണ്ടോ അതുവരെ നീയും നിന്റെ ഫാമിലിയും എന്റെ വീട്ടിൽ ജോലി ചെയ്തേക്കണം. ഈ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ അതിനുള്ള അഗ്രിമെന്റ് ഇവിടെ ഉണ്ട്, അതിനുള്ള ഒപ്പും ഇട്ടേക്ക്. ആ, എന്താ ആലോചിക്കുന്നത് രമേഷ്? ഇവിടെ നോക്ക്, ഇതുപോലെ നിങ്ങൾ എങ്ങനെ ജോലി ചെയ്തോ അതുപോലെ നിങ്ങൾ ഇവിടെ ജോലി ചെയ്താൽ മതി. എപ്പോൾ നിങ്ങൾ കാശ് തരുന്നുണ്ടോ അപ്പം നിനക്ക് ഫ്രീ ആയിരിക്കാം, പിന്നെ നിനക്ക് എങ്ങനെ ഉണ്ടാവാം? ആ ശരി സാർ, ഞാൻ എവിടെ ഒപ്പിടണമെന്ന് പറഞ്ഞാൽ മതി. ഇതാ, ഇതാണ് ഞാൻ നോക്കിയത്. ദേ ഇവിടെ ഒപ്പിട്. സബാഷ്. അച്ഛനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല, നമ്മളും അടിമകളായി. ഈ ജീവിതം മൊത്തം ഇങ്ങനെ അടിമകളായി ജീവിക്കണോ? നമ്മുടെ തലയെഴുത്ത് ഇതാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഒരു വഴിയും അറിയുന്നില്ലല്ലോ.